ഫ്രൈഡ് മാംഗോ പിക്കിളിൻ്റെ റെസിപ്പി നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മാങ്ങ വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിലാണ് എടുത്ത് കൊടുക്കുന്നത്. അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് വറുത്ത് എടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എരിവിനാവശ്യമുള്ള വറ്റൽ മുളകും കുറച്ച് ഉലുവ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ചൊരു ഓയിലെന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും. ജസ്റ്റ് നന്നായി ഒന്ന് വറുത്ത് കോരി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളക് എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ പൊടിച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ച മാങ്ങ കൂടെ ചേർത്ത് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് മാംഗോ പിക്കിള് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ എല്ലാവരും അടിപൊളി കോമ്പിനേഷനാണ്. കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. വേണമെങ്കിൽ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് വിനേഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ടിഫിൻ ബോക്സിനെല്ലാം കൊണ്ടുപോകാൻ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.